ഞാൻ അലീന സുനേഷ്. അലീനാസ് ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റിയായ ട്രസ്ലെച്ചസ് കേക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. മൂന്ന് തരം പാൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റേതായിട്ടൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഈ കേക്കിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണം കൂടെ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വലിയ ബൗൾ എടുത്ത് വയ്ക്കുക. തീരെ വെള്ളം നനവ് ഉണ്ടാവരുത് കേട്ടോ. ഇനി ഈ ബൗളിലോട്ട് മൂന്ന് മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും ഇതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആ ഒരു പരുവം എന്ന് പറയുന്നത്. ശേഷം ഒരു അര കപ്പ് മൈദ നമ്മൾ ഇതുപോലെ നടന്നെടുക്കണം. അപ്പോൾ എപ്പോഴും മെഷറിംഗ് കപ്പിൽ ഇതുപോലെ വടിച്ചു വേണം നമ്മൾ അളന്നെടുക്കാനായിട്ട്. അപ്പോൾ മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ നമ്മളിത് ചേർക്കുന്നില്ല. അപ്പോൾ മുട്ടയുടെ വൈറ്റ് നല്ലപോലെ നമുക്ക് സ്റ്റിഫ് ആവുന്ന വരയ്ക്കും നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം പതഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു അരക്കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്ക് ഫോം ചെയ്യുന്ന വരയ്ക്കും നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. കണ്ടില്ലേ. അപ്പോൾ നമ്മളിതുപോലെ തന്നെ സ്പീഡ് ഒന്ന് ആദ്യം വണ്ണിൽ പിന്നെ ടൂവിൽ പിന്നെ ത്രീയിൽ ആ ഒരു ലെവലിലാണ് നമ്മളിതിൻ്റെ സ്പീഡ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നല്ല ക്രീമി കളറാവുന്ന വരയ്ക്കും ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒക്കെ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നല്ല ക്രീമി കളറായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കേക്ക് നല്ലപോലെ ഒന്ന് പൊന്തി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. ഒരു അര കപ്പ് മൈദയാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് മാറ്റിയെടുക്കാം. കേക്ക് ടിന്നിൽ വളരെ കുറച്ച് മാത്രം ഓയിൽ ഉരട്ടിയാൽ മതിയാവും. ഒരുപാട് ഓയിലായാൽ കേക്കിൻ്റെ താഴെഭാഗം ഒരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. പേപ്പറിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ തീരെ ഓയിലൊന്നും പുരട്ടിയിട്ടില്ല. ഇനി ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ കേക്ക് ടിന്നിൻ്റെ പകുതിയോളം മാത്രമേ ഒഴിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് പൊന്തി പോകുമ്പോൾ സെൻറ്റർ ഭാഗം വെന്ത് വരുമ്പോൾ താന്നു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു അഞ്ചാറ് തവണ ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എയർ ബബിൾസൊക്കെ മാറിക്കിട്ടും. ഇനി കേക്കിൻ്റെ ബാറ്ററി നമുക്ക് കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം. ഇതിപ്പോൾ കുക്കർ ഞാനൊരു 15 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇതിലൊരു തട്ട് വെച്ച് കൊടുത്തിരുന്നു പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുക്കർ അടച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൽ ബാറ്ററി വെച്ച് കൊടുക്കാം. നമ്മൾ കുക്കർ അടയ്ക്കുന്ന സമയത്ത് വിസിലും ഗ്യാസ്കറ്റും റിമൂവ് ചെയ്തിട്ട് വേണം കുക്കർ അടച്ചു വയ്ക്കാനായിട്ട്. ഇനി നമുക്കൊരു 30 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ കേക്ക് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. എനിക്കൊരു 35 മിനിറ്റ് വേണ്ടി വന്നു കേക്ക് ബേക്ക് ആവാനായിട്ട് കേട്ടോ. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഞാൻ പതുക്കൊന്ന് കത്തി വെച്ച് വരഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ആ വരഞ്ഞ ലൈനിൽ കൂടെ നമുക്ക് നൂല് കയറ്റി കൊടുക്കുക. അതുപോലെ എന്നിട്ട് പതുക്കൊന്ന് ക്രോസ് ചെയ്ത് പിടിക്കാം. ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ കേക്ക് നല്ലപോലെ കട്ട് ചെയ്ത് കിട്ടും. ഇതുപോലെ ഫസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് പീസ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. മൂന്നാമത്തെ പീസും നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ഇനി കേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ ഷുഗർ സിറപ്പ് അല്ല, പകരം മൂന്ന് തരം പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാൽ കപ്പ് നോർമൽ പാല്, അതുപോലെ തന്നെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, കാൽ കപ്പ് വിപ്പിംഗ് ക്രീം. അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് സോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്കിൽ നമ്മളൊരു ഫോർക്ക് വെച്ച് നിറയെ കുത്തി കൊടുക്കേണ്ടതുണ്ട്. പാലാണ് നമ്മൾ കേക്കിൽ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും അതിൽ സോക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനത് റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനതിൽ ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ മൂന്ന് പീസിലും ഇതുപോലെ തന്നെ നമുക്ക് സോക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചില ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ഒക്കെ ഒലിച്ചൊക്കെ പോവുമായിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് ആ കേക്കിനകത്ത് നല്ലോണം സോക്കായി കിട്ടുമ്പോൾ റെഡിയാവും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാത്രവും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും നല്ലപോലെ തണുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ദാ നമ്മുടെ ക്രീമൊക്കെ നല്ലപോലെ സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുകയാണ്. അതിലേക്ക് ഫസ്റ്റ് പീസ് കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം പുരട്ടാം, സെക്കൻഡ് പീസ് വെച്ച് കൊടുക്കാം, ക്രീം പുരട്ടി കൊടുക്കാം, വിപ്പിംഗ് ക്രീം പുരട്ടാം. അതുപോലെ തന്നെ മൂന്നാമത്തെ പീസ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ക്രീം പുരട്ടി കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ പകുതി ഭാഗം ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ചെറി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ, അതുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ബോർഡറിൽ കുറച്ച് ചെറീസ് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് സെൻറ്ററിൽ കുറച്ച് ബദാം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതുകൂടെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ചെറി വെച്ചിട്ടുണ്ട്, അതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി 2 മണിക്കൂർ നേരം കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിനുശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ് വെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. ട്രൈ ചെയ്ത് കമൻസ് പറയാനായിട്ട് മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.